ലക്ഷ്മി എത്രത്തോളം ഈ നല്ല നിവാസികൾക്ക് എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത് എത്ര പേര് ലൈവായിട്ട് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോഴേ ഒരാളാണ് കണ്ടെന്ന് പറഞ്ഞു. ബാക്കി ഇപ്പൊ ഇത്രയും പേർക്ക് കാണാൻ നമ്മുടെ സമയം റെഡിയാക്കി കൊടുത്തിരിക്കുകയാണ്. ഒരു നിറഞ്ഞൊരു സപ്പോർട്ട് വേണത്തിലുള്ള പോരട്ടെ. എത്താൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് കേട്ടോ വാക്ക് പറഞ്ഞിട്ട് വാക്ക് മാറ്റണമല്ല ഞാൻ, കാരണം ഞാൻ ഇന്ന് വെളുപ്പിനെത്തിയത് പുറത്തായിരുന്നു, ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് പോയതാ. പക്ഷെ ഇന്ന് ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് തന്നെയായിരുന്നു ഏറ്റവും വലിയ നഷ്ടമാവുക എന്നുള്ളൊരു വലിയ തിരിച്ചറിവാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ അത്രയും എത്ര നല്ല മനസ്സുള്ള ജനുവിനായിട്ടുള്ള ആൾക്കാരെ എന്റെ മുന്നിൽ കാണാൻ പറ്റുന്നത്. വന്നപ്പോഴേക്കും ഒട്ടും ഒരു പരിചയക്കേടില്ലാത്ത രീതിയിൽ വർഷങ്ങളായിട്ടുള്ള പരിചയം പോലെ വീട്ടിലൊരാളെ പോലെ ചിന്ന വന്നോ എന്നിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ടു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം കേട്ടോ, ഒരു വലിയ നമസ്കാരം. ആദ്യം തന്നെ നിസാർഗയിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ പിന്നിൽ നിൽക്കേണ്ട ആളല്ല, മുന്നിൽ നിൽക്കൂ പ്ലീസ്. അപ്പം അനീഷ് പറഞ്ഞ പോലെ നിസാർഗയുടെ നേതൃത്വത്തിലാണ് ശരിക്കും ഈ ഒരു ഇനീഷ്യേഷൻ അല്ലെങ്കിൽ ചമയം ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോ എന്താ പറയാ, ഇവിടെ കുറെ പേര് ചിന്നു 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 എന്ന് വിളിക്കുന്നുണ്ടായി. അപ്പോ സ്റ്റാർ മാജിക്കൊക്കെ എല്ലാരും കാണാറുണ്ടോ? ഇഷ്ടാണോ? ഇഷ്ടാണോ ചേട്ടാ? ഇഷ്ടം, അതിനെപ്പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടത്തിന്റെ കാര്യത്തിൽ നപ്പിയിൽ പോലും പോണ്ടതാണോ? എന്താണ് അയ്യോ, കുറെ ഫ്രീക്കന്മാരുണ്ടല്ലോ. സ്റ്റഡ് ഊത്തണോ? ഒരു കുഞ്ഞു ഡയമണ്ടിന്റെ ഒരു പൂര ചെറിയൊരു സ്റ്റഡ് അറിയില്ലേ? അല്ല, ഇന്നിവിടെ ഒരുപാട് ലക്കി ഡ്രോസും എന്തൊക്കെയോ സർപ്രൈസും ഉണ്ട്. അപ്പൊ എല്ലാരും ലാസ്റ്റ് വരെ ഇരിക്കാം. എന്താ സ്റ്റാർ മാജിക്കിന്റെ കാര്യം പറഞ്ഞേ? ചിരിയോ? ഞാനിപ്പോ പലപ്പോഴും എന്റെ സൈലൻസർ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടാ ചിരിക്കുക, കാരണം എന്റെ കുലുങ്ങിച്ചിരി സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് നിർത്താൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഓക്സൈ ഇങ്ങനെ 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 നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അടിപൊളി റീൽസ് ഒക്കെ നിങ്ങളുടെ ഫേസിലേക്ക് വരും. സക്കീർ ഒക്കെ പ്രോപ്പർലി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ അനീഷ് ഭായി എന്താ പറയാ, ഇദ്ദേഹത്തിന്റെ ആങ്കറിംഗ് സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്നും ഇന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ലക്ഷ്മി നക്ഷത്ര എന്നല്ലാതെ ചിഹ്നമായിട്ട് നിങ്ങൾ എല്ലാവരും കാണണേ. ഇനിയും ആ പ്രാർത്ഥന അനുഗ്രഹവും ഒക്കെ വേണം, ഉണ്ടാവില്ലേ? അപ്പോ ഇനി സമയം ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ എന്നെ ഇഷ്ടപ്പെടുന്ന പോലെ, നിസാർക്കെ ഇഷ്ടപ്പെടുന്ന പോലെ സമയം ഗോൾഡൻ ഡയമണ്ട്സ് ഇനി നിങ്ങളിലേക്ക് തരികയാണ്. അപ്പം സ്റ്റാർ മാജിക്കും നിങ്ങൾ എല്ലാരും കാണണം കേട്ടോ. താങ്ക് യു. നല്ലൊരു കൈയുടെ കേട്ടോ പ്ലീസ്. പേര് പറഞ്ഞേ. ഒരു മോളത്തെ, ഒരു മോളത്തെ, ഒരു മോളത്തെ. നേരത്തെ പാട്ട് ഞാൻ കേട്ടില്ല. അപ്പൊ എനിക്കും ബാക്കി ഇപ്പൊ വന്നിട്ടുള്ള എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി തരുമോ? ടു ലൈൻസ്. ആ ഗുഡ് ബൈ. കൊച്ചു പൂമ്പാറ്റ, കൊച്ചു പൂമ്പാറ്റ്, പാല് തുണ്ടൊരു ഉമ്മ തര, പാല് തര തേര, പവര് തുണ്ടൊരു ഉമ്മ തര. പാട്ടാടാ പറയുന്നത്, എനിക്ക് ഇനോഗ്രേഷൻ വരുമ്പോ പേടിയാ പാട്ട് പഠിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് കൊച്ചു പൂമ്പാറ്റ പാടി തന്നില്ലേ, അപ്പൊ ഞാനൊരു പാട്ട് പാടി തരട്ടെ. ഇഷ്ടം എങ്കിൽ കൈയടിക്കണം. എന്നെ പാടില്ല, പാടുവാ. ഓക്കെ, കണ്ണാൻ തുമ്പി പോരാമോ, എന്നോ ഇഷ്ടം കൂടാമോ, നിന്നേ
ഒരു കുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ആ ഒരു സ്കൂൾ ബസ് മൊത്തം വരുന്നല്ലോ, എല്ലാവർക്കും ഒരു വലിയ ഹായ്. ഇറങ്ങിക്കഴിഞ്ഞ ലക്കി ഡ്രോയിലൂടെ പങ്കെടുത്തിട്ട് എന്താ സമ്മാനം? ഗോൾഡ് കോയിൻ വാങ്ങിട്ട് പോവാം. അതിൽ ഡ്രൈവർ നിർബന്ധിച്ചോണ്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം ചേട്ടുണ്ടായില്ല, മാസ്ക് ഇട്ട ചേട്ടുണ്ടായില്ല. സുഖമാണ് എല്ലാവർക്കും. Thank you so much for coming, Lakshmi Nakshatra. Thank you once again. ആ ചേച്ചിക്ക് ആരിക്കണ്ട് ഞാൻ പറഞ്ഞു, ആരെയാണെന്ന് പറഞ്ഞു ആദ്യത്തെ പറയട്ടെ.